നോക്കിനാലോ കാറ്റിലേ വീർപ്പിനാലോ തൂവയിൽ ചുണ്ടിനാലോ മന്ദാരമേ നിന്നോട് ഞാൻ മിണ്ടാതെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂയിൽ കണ്ടതുപോലെയുള്ള ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളം ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മുടെ ഫോണിൽ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 9:16 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന ഇമേജ് ആഡ് ചെയ്യും. നിങ്ങളുടെ ഏത് ഫോൾഡറിലാണോ ഒരു ഇമേജ് കിടക്കുന്നത് അവിടെ നിന്നൊരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഫോൾഡർ സെലക്ട് ചെയ്തതിനു ശേഷം ആ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് നിങ്ങൾ ആ ഒരു ഇമേജിൻ്റെ ഡ്യൂറേഷൻ 30 സെക്കൻഡ് ആയി കൊടുക്കാം. തേർട്ടി സെക്കൻഡ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടൊരു ഷാഡോ ആഡ് ചെയ്യണം. ഷാഡോ ആഡ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഒരു ലെയറ് സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏത് ഫോൾഡറിലാണോ ഒരു ഷാഡോ കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഷാഡോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷാഡോ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അത് സൂം ചെയ്ത് സ്ക്രീനിൽ ഫുള്ളായി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഷാഡോയുടെ ഡ്യൂറേഷനും 30 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഇതേപോലെ വലിച്ചു നീട്ടി നിങ്ങൾ 30 സെക്കൻഡ് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു ലിറിക്സിൻ്റെ ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏത് ഫോൾഡറാണോ ലിറിക്സിൻ്റെ ടെംപ്ലേറ്റ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ലിറിക്സിൻ്റെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ബ്ലെൻഡിങ് സെലക്ട് ചെയ്ത് അതിൽ സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അത് ഇതേപോലെ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് താഴെയായി കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. താഴെയായി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടെംപ്ലേറ്റും കൂടെ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഗ്യാലറി ഏത് ഫോൾഡറിലാണോ ആ ഒരു ടെംപ്ലേറ്റ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ശേഷം ആ ടെംപ്ലേറ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് കാണാൻ പറ്റും. സാധിക്കും ആ സെലക്ട് ചെയ്ത് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ആ ടെംപ്ലേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ് എന്ന് കാണാൻ പറ്റും. സാധിക്കും ആ സെലക്ട് ചെയ്ത് അതിൽ സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ലിറിക്സിൻ്റെ ടെംപ്ലേറ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അത് ഞാൻ വെക്കുന്ന പോലെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. താഴെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പ്രിവ്യൂയിൽ കണ്ടപ്പം മനസ്സിലായി കാണും ഇവിടെ ആയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടൊരു ബോർഡർ ആഡ് ചെയ്യണം. ബോർഡർ ആഡ് ചെയ്യാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്യുക. ലെയർ സെലക്ട് ചെയ്ത് മീഡിയ സെലക്ട് ചെയ്യുക. നമ്മുടെ ഏത് ഫോൾഡറിലാണോ ഒരു ബോർഡർ കിടക്കുന്നത് അവിടെ നിന്ന് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ബോർഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബോർഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ കത്രികയുടെ ഐക്കണ്ട് ഇപ്പുറത്ത് കാണുന്ന ഒരു ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബോർഡറിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ 30 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഇതേപോലെ വലിച്ചു നീട്ടി നിങ്ങൾ 30 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ലിറിക്സിൻ്റെ ടെംപ്ലേറ്റിൻ്റെ അത്രയും ആക്കി കൊടുക്കുക. ബാക്കി എല്ലാ ലെയറും ഇതിനായി അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഓരോന്നായി ആദ്യമായ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം കത്രികയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ട്രിം ടു റൈറ്റോ പ്ലേഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ടായി പോകുന്നതായിരിക്കും. ഇതാണെങ്കിൽ എല്ലാ ലെയറും അവിടം വരെ ആക്കി കൊടുക്കുക. ഒരു കത്രികയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ട്രിം ടു റൈറ്റോ പ്ലേഹെഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ടായി പോകുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോക്കിനാലോ കാറ്റിലേ വീർപ്പിനാലോ തൂവയിൽ ചുണ്ടിനാലോ മന്ദാരമേ നിന്നോട് ഞാൻ. ഇനി ഈ ഒരു വീഡിയോ സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഒരു ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസല്യൂഷൻ സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ആസ് വീഡിയോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.